പുതിയ രൂപത്തിലും ഭാവത്തിലും. ഇപ്പൊ കിഷോറും മായാവതിയും 100-ാമത്തെ സെലിബ്രേഷൻ നമ്മളൊന്ന് പൊടി പൊടിക്കും. ഹായ്, ഹലോ, നമസ്കാരം, ആൻഡ് വെൽക്കം ടു രാജേഷ് ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബാക്കിൽ റാംകുമാർ വീട്, അപ്പുറത്ത് പാറമട വീട്, നേരെ ബാക്കിൽ പാറമട. വന്നിരിക്കുന്നത് ഉപ്പുമുളകൻ സെറ്റിലേക്കല്ല, ഇന്നത്തെ ഷൂട്ട് ഹോമിൻ്റെ ഈ ലൊക്കേഷനിൽ തന്നെയാണ്. അങ്ങനെയാണ് വീണ്ടും പഴയ ഓർമ്മകളൊക്കെ അയവറക്കാൻ വേണ്ടിയിട്ട് ഈ ലൊക്കേഷനിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. അങ്ങനെ രാംകുമാർ വീട്ടിൽ നിന്നിറങ്ങി പാറമിട വീടും കഴിഞ്ഞ് അതേ ആ 3-ാമത്തെ സ്ഥലം കാണുന്ന അവിടെയാണ് ഇന്നത്തെ ഹോമിൻ്റെ ലൊക്കേഷൻ. നമുക്ക് നേരെ അവിടേക്ക് പോവാം. അങ്ങനെ അവിടെ ഷൂട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സീനുകൾ ചെയ്ത ഇടവഴികളിലൂടെ ദേ ഈ മുളകളുടെ ഇടയിലിരുന്ന് ഒരുപാട് വെള്ളോടി സീനുകൾ. ആ മുളയുടെ അവിടെയും ഈ മുളയുടെ അവിടെയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മുടെ ബാസിയുടെ കൂടെ, റൈറ്റർ സുരേഷ് ബാബുവിൻ്റെ കൂടെ അടി നടക്കുന്ന സീന്. അങ്ങനെ ഹോമിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ പഴയ കുറേ ഓർമ്മകളിലേക്കും കൂടി പോയി. നിങ്ങളെല്ലാവരും ഹോമിലെ എൻ്റെ കഥാപാത്രവും സജിതരെ കഥാപാത്രവും ഒക്കെ എൻട്രി കഴിഞ്ഞ് കാണാൻ തുടങ്ങിയെന്നറിയാം. തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി. ഉപ്പുമുളകിൽ തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല. ആ ഒരു സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഈ ക്യാരക്ടേഴ്സിനും കിഷോറിനും മായാവതിക്കും അതുപോലെ തന്നെ തരണമെന്ന് വീണ്ടും അവർ അഭ്യർത്ഥിക്കുകയാണ്. അത് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഞാൻ ഈ ലൊക്കേഷനിൽ ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോൾ ദേ ഈ പാറക്കൂട്ടങ്ങളുടെ അവിടെയൊക്കെ നിന്നിട്ടാണ് എൻ്റെ ആദ്യത്തെ ഇൻട്രോ ചെയ്തത് ഏകദേശം 1.5 വർഷം മുമ്പ്. വീണ്ടും അവിടെ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിലും ഉടനീളം നിങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രാവിലെ തന്നെ സൂപ്പർ സ്റ്റൈലിഷായിട്ട് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്ന മായാവതി പുതിയ രൂപത്തിലും ഭാവത്തിലും. അപ്പോൾ അതെ, ഇങ്ങനെയാണ് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ലിഫ്റ്റിൽ, പിന്നെ നേരെ താഴെ പോയ കാറിലേക്ക്. അപ്പോൾ ലിഫ്റ്റിലുള്ള യാത്ര ഹൈമാവതിയും എന്താ പറയുക, രാംകുമാറും അല്ല, ഇപ്പോൾ കിഷോറും മായാവതിയും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സാരഥി നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുപോവാണ്. മിസ്റ്റർ അർബാൻ ഹായ് പറഞ്ഞോളൂ. ഹായ്. മായാവതി, മായാവതിയുടെ സ്മൂത്തി കഴിക്കുകയാണ്, ആരോഗ്യം സംരക്ഷിക്കുന്ന മായാവതി. ഹലോ, ഞാൻ അരുൺ സണ്ണി. ഇപ്പൊ ഹോം എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിൽ കിടക്കുന്നതിൽ പ്രകാശൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് സംഭവം. ഞാൻ ആക്ച്വലി മോഡലിങ്ങും പരിപാടികളായിരുന്നു, അതായത് കൂടുതലും പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം, തുടർന്ന് കാണുക. മോളില് ഷൂട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക, അതാ കുറച്ച് ഒച്ച കുറച്ച് സംസാരിച്ചത്. മഴക്കാലത്ത് ഉള്ളിൽ വന്ന് കിച്ചണിൽ തന്നെ കയറി ഇരുന്ന് കഴിക്കുന്ന ബിസ്മി കൂട്ടിന് പുതിയ നായകൻ അർമാൻ എപ്പോഴത്തെ പോലെ തന്നെ ബിരിയാണി കണ്ടപ്പോൾ ഓടിയെത്തിയ. ഡയറ്റിംഗ് ഒന്നും ഇല്ല, രാവിലെ എന്താ പറഞ്ഞ സ്മൂത്തി കഴിക്കണ, സ്മൂത്തി ഉണ്ടല്ലോ ഇഷ്ടം കൊണ്ട് കഴിക്കണ. നമുക്ക് ബിരിയാണി ഞാൻ കഴിക്കും, എന്റെ സൗന്ദര്യം ഈ ആഹാരം കഴിക്കുക. ഈ പറയുന്ന ഒളിച്ചിരുന്ന് കഴിച്ചത് റാം കിഷോർ പേര് മാറ്റില്ലേ, അതെന്തറിയോ റാമനായി പോകുന്നില്ല. ഉപ്പുമണി നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് ഇതിൽ മായാവതി കിഷോർ വന്നു. ആ ലൈറ്റ് വന്നു, ഐശ്വര്യം ഐശ്വര്യം വന്നു പോയി. യുവതാരം ഒളിഞ്ഞിരുന്ന് ബിരിയാണി കഴിക്കുകയാണ്. അത് കണ്ട് സന്തോഷിക്കുന്ന ആതിര മലപ്പുറം കാര്യം.
അപ്പൊ അതെ, എന്റെ കൂടെയുള്ള ഈ കൊച്ച് സ്മാർട്ട് മിടുക്കൻ ദർശ്, ഈ ഹോമിലുള്ള പുതിയ താരമാണ് ദർശ്. അപ്പൊ ഇതിൽ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത് പറഞ്ഞോളൂ അവരോട്. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര സ്വീറ്റ് കിഡാണ് കേട്ടോ, കാർസിന്റെ പ്രാന്തനാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് കാർസിനെ പറ്റി. നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോൾ ഫുൾ സംസാരം കാറിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു. അപ്പൊ ഇനി പോകെ പോകെ ഹോമില് ദർശ് വിൽ ബി ആരായിട്ടാണ്? അബി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും അബിയുടെ കൂടി ദർശന്റെ കൂടി ഉണ്ടാവണം അല്ലേ? പറഞ്ഞോളൂ അവരെടുത്തൊരു ബൈ ആൻഡ് ഹായ് പറഞ്ഞോളൂ. ബൈ ആൻഡ് നൈസ് മീറ്റിംഗ്. വെരി നൈസ്. ഹായ്, എൻ്റെ പേര് അർമാൻ അഗസ്തി, എൻ്റെ വീട് തൃശ്ശൂർ മാളാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സീരിയസ് ടൈപ്പ് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബിക്കോസ് ബേസിക്കലി ഞാനൊരു മോഡലാണ്, ഇതുപോലെ ചെയ്ത് പരസ്യങ്ങളാണ്, അതേപോലെ പ്രിൻറ്റഡ് ഷൂട്ട് ആഡ് ഷൂട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു സീരീസ് എന്നൊക്കെ പറയുമ്പോൾ. സോ ഇതിൻ്റെ ക്യാരക്ടർ പേര് അർജുൻ എന്നാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസാവുന്ന വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ അതെല്ലാം വന്ന് നോക്കും, അതനുസരിച്ച് ഇമ്പ്രൈസ് ചെയ്ത് നന്നായി ചെയ്യുമ്പോഴേക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ രാജീവ് ജോർജ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നൊരു അമ്പിളി ആയിട്ടായിരിക്കും അറിയുക. ഞാനിപ്പോൾ ഫ്ലവേഴ്സിൽ നമ്മുടെ ഹോം എന്ന് പറയുന്ന ഒരു സീരിയലിൽ അമ്പിളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് കുറച്ച് മൂവീസാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു സീരിയൽ എക്സ്പീരിയൻസ്. പിന്നെ ഒരു സിംഗ് സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസിയാണ് ചെയ്യാനായിട്ടാണെങ്കിലും. പിന്നെ നല്ലൊരു ടീം വർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സപ്പോർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ സീരിയലിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ ചെറിയൊരു ഇരട്ടി മധുരം പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു മൂവി റിലീസ് ആയിട്ടുണ്ട്, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. സോ സാധിക്കുന്നവരെല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണുക. ഇപ്പം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്, കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ്റെ ചാനലായ രാജേഷ് ഗബ്ബാർ ഒഫീഷ്യൽ, അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹായ്, ഞാൻ ബിസ്മി. ഞാനിപ്പം ഹോം എന്ന് പറഞ്ഞ സീരിയലിന്റെ ലൊക്കേഷനിലാണ് ആണുള്ളത്. കിഷോറേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. രാജേഷ് ചേട്ടൻ, കിഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നത് രാജേഷ് ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ ആവണി എന്ന് പറയുന്ന ഇതിലെ ഹീറോയിൻ്റെ അനിയത്തിയായിട്ടാണ് ത്രിവേണി. അപ്പം എല്ലാവരും സീരിയൽ കാണണം. ദവ ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. വരൂ, പിടിച്ചു, കണ്ടുപിടിച്ച്, വായോ വായോ. ഒരുമിച്ചത് ചെയ്യാണ് ഇതിലെ മാളു. മാളുണ്ണി ചേച്ചിയുടെ മോളായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ. നിന്റെ റിയൽ നെയിം പറ. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് പേര്. എട്ടാം ക്ലാസ്സിലാണ്. ഇതിൽ പുതിയതായിട്ട് മാളു വന്നു, അത് ഞാനാണ്. അതെ, എപ്പിസോഡ് ഇതുവരെ വന്നില്ല. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് വരുന്ന മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടു കഴിഞ്ഞിരിക്കും. എന്റെ എപ്പിസോഡ് എന്തായാലും ഇന്നലെയോ ഇന്ന് വീഡിയോ എടുക്കുന്നത്, ഇന്നലെയാണ് ഇറങ്ങിയത്. അപ്പം എല്ലാവരും ഹോം സീരിയല് കാണണം അല്ലേ മാളു? അതെ, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വില കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണം, ഞങ്ങൾ അതൊക്കെ തിരുത്തി അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. അതെ, ഓക്കെ, താങ്ക് യു. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ ചെയ്തതുകൊണ്ട് ഞാനും കൂടി കളയാന്ന് വിചാരിച്ചു. ഏതായാലും എനിക്കും കുറച്ച് ഷെയർ ചെയ്യാനുണ്ട്. ഞാനും മോളും കൂടി റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് അല്ലേ, അരം പ്ലസ് അരം കിന്നരം. മൾട്ടി ടാലന്റഡ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ആളുണ്ടല്ലോ ഇതിലിപ്പോ ഫയർ ബ്രാൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ത്രിവേണി, ത്രിവേണി ഞാനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ, അപ്പൊ അതാണ് ജീവിതം. ആക്ടേഴ്സിന്റെ ജീവിതത്തിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടും, പിന്നെ അങ്ങനെ വേറെ വേറെ സ്ഥലത്ത് പല കഥാപാത്രങ്ങളെയും കണ്ടുമുട്ടും. ജീവിതത്തിന്റെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളും കൂടെ കൂടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കൂടി എന്താ പറയാ, ഹെൽപ്പ് ചെയ്താൽ, നിങ്ങളും കൂടി അനുഗ്രഹിച്ചാൽ ഇതൊരുപാട് കാലം നന്നായിട്ട് പോവും. സോ സീ യു ഓൾ, ലവ് യു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഒരാൾ അങ്ങോട്ട് ഓടിയെത്തി. ഇയാൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏതായാലും ഈ കൂട്ടായ്മ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഈ കൂട്ടായ്മയുടെ കൂടെ നിങ്ങളും കൂട്ടായി ഉണ്ടാവണം. രാജേഷ് ചേട്ടന്റെ യൂട്യൂബ് വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണം. അത് എനിക്കൊരു മാർക്കറ്റിംഗ് ചെയ്തതിന് താങ്ക് യു. പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന DOP-യും എന്താ പറയുക, മേക്കപ്പ് മാനും
അടുത്ത സീനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആവണി അഞ്ചു അഞ്ചു ഇനി എന്തൊക്കെ എന്താ പറയാ ഇല്ലത്തരം ചെയ്യാം ഇത് ഞങ്ങളുടെ മോൻ ഇത് മോന്റെ അമ്മ ഇതിങ്ങനെ വരുമ്പോ കിഷോർ മേക്കപ്പ് എന്തേലും നടക്കുമോ എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ഇത് ഞങ്ങളുടെ ആൻസി ആൻസിയാണ് ഹെയർ ചെയ്യുന്നത് ഇന്ന് നൂറാമത്തെ എപ്പിസോഡിന്റെ നിറവിൽ പായസം ഗോതമ്പ് പായസം കേട്ടോ ഗോതമ്പ് പായസം കഴിക്കുകയാണ് നൂറിന്റെ നിറവിൽ എല്ലാവരും പായസം ഇത് മൂന്ന് ഗ്ലാസ് ഉണ്ടാവും രണ്ട് ഗ്ലാസ്സാണ് ഞാൻ കഴിച്ചുള്ളൂ ആ ഒരു ഗ്ലാസ് വേറെ എടുത്തിട്ടുണ്ട് അപ്പൊ നൂറ് സെറ്റാണ് നൂറിന്റെ സെലിബ്രേഷനിൽ നമ്മുടെ കോർഡിനേറ്റർ അക്കു കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അതെ സ്മാർട്ടായിട്ട് വരാം അല്ലെങ്കിൽ സ്മാർട്ടായി കമോൺ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൗസ് ഓണർ ആണ് ഇതാണ് ഇന്നത്തെ താരം ഇദ്ദേഹമാണ് ശരിക്കും ഞങ്ങളൊക്കെ അഭിനേതാക്കൾ മാത്രമാണ് പിന്നെ ഇന്ന് ഇദ്ദേഹം നൂറാമത്തെ സെലിബ്രേഷൻ അൾട്രാ സ്പെഷ്യൽ ആക്കിയില്ലേ ഇദ്ദേഹത്തിന്റെ വക ഇന്ന് ഒരുപാട് നമുക്ക് സെലിബ്രേഷൻസ് ഉണ്ട് അവിടെ നിന്ന് ഒരാൾ കൈവീശി വിളിക്കുന്നു ആ എന്റെ പത്നി ഇതിലെ ഷമാസ്ക എന്നെ എടുത്തിട്ടടിക്കും അതുകൊണ്ട് ഞാൻ കിഷോറിന് വേണ്ടി പായസം വിളമ്പുന്ന പാവമായ മായാവതി ഈ പാവത്തിനെയാണ് എല്ലാരും വെറുതെ വില്ലത്തി രാക്ഷസി ഇതൊക്കെ പറയുന്നത് എന്ത് പാവമാണ് എവിടെ അവിടെ കിച്ചണിലുണ്ടോ ആ ഓക്കെ പുറത്തൊരു കിച്ചണുണ്ട് പായസം പ്രിപ്പയർ ചെയ്ത് ഇവിടെ ചേച്ചി എല്ലാവർക്കും ചേച്ചി അല്ലേ എന്റെ അനിയത്തിയാണ് നൂറിന്റെ സെലിബ്രേഷൻ എന്താണ് മജ്ബൂസ് ആണ് അത്ര ഇന്നത്തെ സ്പെഷ്യൽ മാരിനേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ചേച്ചി സഹായിക്കാൻ വേണ്ടി വന്നത് ചേച്ചി തിരിഞ്ഞു നോക്കിക്കോളൂ ചേച്ചിക്ക് നാൻ വന്നു മല്ലിച്ചെപ്പ് പൊതീന ചെപ്പ് നൂറാമത്തെ സെലിബ്രേഷൻ നമ്മളൊന്ന് പൊടി പൊടിക്കും നൂറ് എപ്പിസോഡ് കഴിഞ്ഞതിന്റെ സെലിബ്രേഷൻ ആണ് ഞാൻ ഇത്രയും ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്കുമ്പോ നല്ല സ്മെല്ലാണ് ഇനി നമ്മള് കഴിക്കുമ്പോ നിങ്ങൾ എല്ലാരും കാണിക്കും നല്ല ടേസ്റ്റുള്ള മജ്ബൂസ് ആണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതായതിനു ശേഷം നല്ല ആവി വരുന്നു നോക്കി ഇതാണ് മിസ്സസ് ഹൗസ് ഓണർ ഇവർ ഇന്ന് നമ്മളെ ഊട്ടുകയും കൂടി ചെയ്യണം നല്ല ഇത്രയും മനോഹരമായ വീടും തന്നു ഇന്ന് ഷാപ്പാടും തരുവാണ് അടച്ചിരിക്കട്ടെ ഇനി ബാക്കി ഉച്ചക്ക് ഓ സയടായി മായാവതി നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ 100 എപ്പിസോഡുകളായി ശബ്ദം ഇവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ശബ്ദ സമ്മിശ്രം ഒരു ഹായ് പറഞ്ഞോളൂ ഒരു ലേഡി ടെക്നീഷ്യൻസ് കൂടിയുണ്ട് ഇവിടെ പേരെങ്ങനെ ആദിത്യ ഫ്രം ട്രിവാൻഡ്രം പാവം എല്ലാവരും പായസം കുടിക്കുമ്പോ അസോസിയേറ്റ് ഡയറക്ടർ ഇവിടെ ഇരുന്ന് സീനുകള് പ്രിന്റ് ഔട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ സീനുകൾ വന്നോണ്ടിരിക്കും ഇദ്ദേഹം പ്രിന്റ് ഔട്ട് എടുത്തോണ്ടിരിക്കും പായസം കുടിച്ചാ എന്നാ ഓക്കെ നമ്മുടെ ഹീറോയിൻ നൂറിന്റെ സെലിബ്രേഷനിൽ നിന്ന് സന്തോഷവതിയായിട്ട് സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് പായസം കഴിച്ചോ പായസം കഴിച്ചു കുറച്ച് കഴിച്ചു ഷുഗർ കട്ട് ആയതുകൊണ്ട് വയറൊക്കെ കൂടി വരിക കണ്ടില്ലേ ഓക്കെ കാരി ഓൺ ഇവിടെ കുക്കിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പാവപ്പെട്ട മായാവതിയെ ക്രൂശിക്കാൻ വേണ്ടി
പപ്പടം കാച്ചാ. നിങ്ങൾ എന്തിനാ അപ്പൊ നമ്മളങ്ങനെ കളിയാക്കുന്നത്? നമ്മള് വീട്ടിലാണ് നമ്മളെല്ലാം ഉണ്ടാക്കൂലേ. ടീം വർക്ക് അല്ലേ? അപ്പൊ നമ്മളെല്ലാവർക്കും കിഷോർ എന്തെങ്കിലും എപ്പോഴും എന്നിങ്ങനെ കളിയാക്കല്ലോ കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമാണ്. അതൊക്കെ ഇപ്പൊ എന്തായാലും ഷൂട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പപ്പടം കാച്ചണം, ചിക്കൻ പൊരിക്കണം. ഇനിയിപ്പോ ഇത് എന്താ പറയാ, ഈ മസാലയിൽ നമ്മൾ ചിക്കൻ മാറ്റി, മജ്ബൂസ് അങ്ങനെയാണല്ലോ, ചിക്കൻ മാറ്റിക്കഴിഞ്ഞ് ഇനി നമ്മൾ റൈസ് ഇടണം. അപ്പൊ പിന്നെ നമ്മൾ ചിക്കൻ ആ എടുത്തു വരുത്തിക്കഴിഞ്ഞ് കുറച്ചൊന്ന് വരക്കണം, മീൻസ് ഒന്ന് പൊരിച്ച പോലെ ആക്കിയിട്ട് അതിലൂടെ മിക്സ് ചെയ്തിട്ട് ദമ്മാക്കണം. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആ തുടങ്ങി വന്നോ? ഇങ്ങോട്ട് വേണ്ട, ശരിക്കുള്ള സൂപ്പർ ഷെഫും ഒളിഞ്ഞൊളിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ഏതായാലും പപ്പട കാച്ചൽ നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും പപ്പടം കാച്ചൽ വിളിക്കാം. അപ്പൊ വന്നാ മതി, തുണി വെച്ചിട്ട് പൊടി കളഞ്ഞ പപ്പടത്തിന്റെ. അപ്പൊ ഞാൻ വിളിക്കാം, നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടിക്കോളി, നമ്മളെല്ലാരും ഒരുമിച്ച് കഴിക്കും, എൻജോയ് ചെയ്യും. മായാവതി, ഒരു പാത്രം ചിക്കൻ കഴിക്കാൻ പോവാ. എല്ലാരും വിശ്വസിച്ചേട്ടാ, എല്ലാരും വിശ്വസിച്ചേട്ടാ. ഇത് മജ്ബൂസ, മജ്ബൂറും മജ്ബൂസ ട്ടോ. അതിന്റെ റീൽ എടുക്കുന്നത് എവിടെ? നമ്മുടെ ഓണർ വരും, സ്റ്റാൻഡിങ് നെക്സ്റ്റ് യു. ഏതായാലും ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി കാണിക്കാൻ പറ്റിയാൽ ഇതിന്റെ അടിപൊളി അരോമയാണ്. അതിന്റെ സ്മെല്ല് ഏതായാലും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ സൂപ്പർ ടേസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ 100-ാമത്തെ സെലിബ്രേഷന്റെ ആദ്യത്തെ ചിക്കൻ പീസ് സിനിൽ എന്നെ എടുത്തു. അങ്ങനെ ചെയ്യരുത്, ഒരു പീസ് മതി പാവം. അതുകൊണ്ടാണ് അങ്ങനെ റൈറ്റർ ജാക്കി 100-ാം സെലിബ്രേഷന്റെ ബിരിയാണി, ബിരിയാണി അല്ല എന്തൊക്കെയോ സ്പെഷ്യൽ ആണ്, അറബിയും ആഫ്രിക്കൻ സ്റ്റൈലൊക്കെ ആണ്. എൻജോയ്. ചിക്കൻ കഴിക്കാൻ പെൺപടി ഒത്തിരിക്കുകയാണ്. ചിക്കൻ കഴിക്കാൻ മിക്കവാറും കോമളിക്കും തീരും. സൂപ്പർ സ്പെഷ്യൽ ചിക്കൻ ആണ്, കിട്ടണമെങ്കിൽ പെട്ടെന്ന് വന്നാലേ ഉള്ളൂ. എല്ലാരും 3-4 ചിക്കൻ എടുത്തോണ്ടിരിക്കാണ്. ത്രിവേണി, മാവണി ഒക്കെ ചിക്കന് വേണ്ടി. ആ മാളു എത്തി. അങ്ങനെ വലിയ ചിക്കൻ ബേസ് എന്നുള്ള തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തീർന്നാൽ അവിടെ എത്തുമ്പോ ചിക്കൻ ഇട്ടാവോ എന്ന് സംശയമാണ്, ബിക്കോസ് ഞാൻ എടുത്തു കഴിഞ്ഞു. നല്ല പീസ് നോക്കി എടുത്തല്ലേ മിസ്റ്റർ ഗബ്ബർ. പുതിയൊരു പേര് കൂടി കിട്ടി, ജബ്ബർ, ഗബ്ബർ, ബർബർ. ആവണി പ്ലേറ്റ് എടുത്തോണ്ട്. എന്താണ് അഞ്ചു അഞ്ചു പ്ലേറ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് ചിക്കൻ കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ചിക്കൻ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ദ്രോഹിച്ചുകൊണ്ട്. അല്ല, ഒരു അറബിക് സ്റ്റൈൽ സാധനം. അതെ, മജ്ബൂസ്. സ്ത്രീ ജനങ്ങളുടെ കൂടെ ഒരുത്തിന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, മുടി കാണിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലേ. എന്റെ കൂടെ വന്നിരുന്നതാണ്. ക്ഷീണം ഒന്നുമില്ല. അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്തപ്പോ ഹാപ്പി, എല്ലാവർക്കും വിളമ്പിപ്പ് അതിലേറെ ഹാപ്പി. അപ്പൊ എന്റെ മനസ്സും വയറും. ഹായ്, ഞാൻ ജാനകി.
ഞാൻ ഹോമില് ആവണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീരിയൽ ഇപ്പോൾ 100th episode ആയിട്ടിരിക്കുകയാണ്. ഹോപ്പ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് വരികയാണെന്ന്. നിങ്ങളുടെ എല്ലാ കമൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ 100-ന്റെ സെലിബ്രേഷൻസ് കണ്ടു. ഇന്ന് ഈ ഷെഡ്യൂളിലെ അവസാനത്തെ ദിവസമാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ പോയി തിരിച്ചു വരും. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നിവിടെ 3 പേരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഒന്ന് പോയി കാണാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഹോം ലൊക്കേഷനിലെ വിശേഷങ്ങൾ മാത്രമല്ല, 100-ാം എപ്പിസോഡിന്റെ സെലിബ്രേഷൻസും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. ആ ആഘോഷങ്ങൾ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ആദ്യത്തെ ഹോം എപ്പിസോഡ്, ലൊക്കേഷൻ എപ്പിസോഡ് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ആവശ്യമായിരുന്നു, എല്ലാവരുടെയും ശരിക്കുള്ള പേര്, അതായത് അവിടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിയിട്ട് അവരുടെ ശരിക്കുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്. 1-2 പേർക്ക് മാത്രം വരാൻ പറ്റില്ല. അതായത് മോഹനൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സിനിൽ, അദ്ദേഹം ആണ് സിനിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് തിരക്ക് കാരണം ഇതിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല. അതേപോലെ അഞ്ജുയുടെ ശരിക്കുള്ള പേര് ആതിര എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഏകദേശം എല്ലാ പേരുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. സോ കീപ് വാച്ചിങ് രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലവ് യു ഓൾ. ബൈ.